ഹലോ ഫ്രണ്ട്സ്, ട്രെക് ട്രാവൽ ബിസിനസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ പറഞ്ഞൊരു പണ്ഡരിപ്പൂരിലാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെല്ലാം പണ്ഡരിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പണ്ഡരിപ്പൂർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പിൽഗ്രിമേജ് സ്റ്റേഷനാണ്. അപ്പോൾ പിൽഗ്രിമേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിളും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പണ്ഡരിപ്പൂരിലെ വിശേഷങ്ങൾ കാണാം. ഈ പണ്ഡരിപ്പൂരിൻ്റെ പ്രഭാതമാണ് നമ്മൾ ഈ ബാൽക്കണിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ റിവർ നിങ്ങൾക്ക് മുമ്പിൽ കാണാം, പക്ഷേ വേനലൊക്കെ ആയതുകൊണ്ടായിരിക്കാം വെള്ളമൊന്നുമില്ല. എന്തായാലും നല്ല വീതിയുള്ള പുഴയാണ്ടോ, നല്ല നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ബിഗുവിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നമ്മൾക്ക് കാലത്ത് കഴിക്കാനുള്ള ഉപ്മാവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ വെള്ളം ഏതാ ഉപ്പ് ഏതാണെന്നും ബിഗുവിന് വലിയ പിടുത്തമൊന്നുമില്ല. എന്തൊക്കെ ഇട്ട് ഇളക്കണുണ്ട്, കഴിച്ച് വരുമ്പോൾ എന്താവെന്നുള്ളത് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ആ അതെ, ഉച്ചത്തേക്കുള്ള ഉരുളക്കിഴങ്ങ് കറിയും റെഡി ആയിട്ടിരിപ്പുണ്ട്. അതൊക്കെ ബിഗ് പൊക്കി കാണിക്കാണ്, അവനൊന്നല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വെള്ളം തിളക്കണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ ബിഗ് ഇത് വീണ്ടും ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് ലജിച്ച് പറയുമ്പോൾ ഇത് വീണ്ടും ഇളക്കാനായിട്ട് പോകുന്നുണ്ട്. ആ അതൊക്കെ ശരിയാണെന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ റവയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പഴമുണ്ട് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനുള്ളത്. ഉപ്മാവിൻ്റെ ഒപ്പം സൈഡ് പഴമുണ്ട്. അതൊക്കെ ഞങ്ങൾ പുറകെ കാണിച്ചു തരാം. എന്തായാലും ഞങ്ങൾ ഇതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കട്ടെ കേട്ടോ. ആ അപ്പോൾ നമ്മുടെ കാലത്തേക്കുള്ള സെറ്റായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഉപ്മാവ് റെഡി, പഴം റെഡി ആയിട്ടുണ്ട്. ആ പിന്നെ സൈഡിൽ കാണുന്നുണ്ടല്ലോ അവിൽ മിക്സറാണ്. ഈ മൂന്നുമാണ് ഇന്നത്തെ നമ്മുടെ കാലത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ പണ്ഡരിപ്പൂരിലെ കാഴ്ചകൾ കാണാനായിട്ട് ഒരു ഓട്ടോ പിടിച്ചിറങ്ങിക്കണം കേട്ടോ. ഈ സൈഡ് ബാലൻസ് ചെയ്ത് വിഗ്ഗാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ രണ്ട് സൈഡാണ് ബാലൻസ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു 2-3 മണിക്കൂർ കറക്കത്തിനുള്ളതുണ്ടെന്നാണ് നമ്മുടെ ഓട്ടോ ചേട്ടൻ പറയണത്. ഒന്ന് കറങ്ങി നോക്കാം, കാരണം ഇന്ന് തന്നെ നമുക്ക് നാസിക്കും കൂടി എത്താനുള്ളതായതുകൊണ്ട് നമ്മൾ കറക്കം കുറച്ച് സ്പീഡിലാക്കും, വീഡിയോസും കുറച്ച് സ്പീഡിലായിരിക്കും കേട്ടോ. പണ്ഡരിപ്പൂർ കാഴ്ചകൾക്ക് വേണ്ടിയിട്ടേ 4 പേരെ ഓട്ടോറിക്ഷയിൽ അട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല. പണ്ഡരിപ്പൂരിലെ വഴിയോര കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ സംഭവങ്ങളൊക്കെ കണ്ടാണ് അടിപൊളി. ഓ എത്ര വർഷം പഴക്കം കാണുന്നത് ഇത്. ഈ പണ്ഡരിപ്പൂരിൽ ഒരുപാട് പിൽഗ്രിമേജ് സ്റ്റേഷൻ കൂടിയാണ് ഈ പണ്ഡരിപ്പൂർ എന്ന് പറയുന്നത്. പാണ്ഡുരംഗ, പാണ്ഡുരംഗ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഈ പിൽഗ്രിമേജ് സെൻറ്റർ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങളുമാണ് ഇവിടെ മുഴുവനായിട്ടുള്ളത്. ഇത് നമ്മൾ ഇപ്പം നമ്മൾ കാണുന്നത് ചന്ദ്രഭാഗ റിവർ ആണ് കേട്ടോ. ചന്ദ്രഭാഗ റിവർ ഇപ്പം നിലവിൽ വെള്ളം ഇല്ലാന്നേ ഉള്ളൂ. മഴക്കാലത്ത് ഇവിടെയൊക്കെ നല്ല വിശാലമായിട്ട് വെള്ളം കയറി പോകുന്ന സ്ഥലമാണ്. അങ്ങേ അറ്റത്ത് നമ്മൾ ഇന്നലെ വന്ന പാലമാണത്. അങ്ങനെ ദൂരെ കാണുന്നത് ജൂൺ ജൂലൈ മാസങ്ങളൊന്നും ഇവിടെ അടുക്കാൻ പറ്റില്ല. ഇവിടെ വിധോബ ടെമ്പിളിലൊക്കെ ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള ഉത്സവമൊക്കെ നടക്കുന്നൊരു സംഭവമാണ് ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ. അപ്പോഴൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, നല്ല മഴക്കാലത്ത് നല്ല വെള്ളം കയറി കിടക്കുന്ന സമയത്ത് ഇവിടെ ഒരു കരിങ്കല്ലിൻ്റെ വഞ്ചി കൊണ്ടുവന്നിട്ട് അത്ര ആ കരിങ്കല്ലിൻ്റെ വഞ്ചി ഇവിടെ കൊണ്ട് ഇട്ടാൽ പോലും അത് പൊങ്ങിക്കിടക്കുമെന്നാണ് പറയുന്നത് ഈ സ്ഥലത്ത്. നമ്മുടെ സർവ പാപങ്ങളും ഒഴുക്കിവിടാനൊക്കെ ഉള്ള ഒരു സ്ഥലം എന്നാണൊക്കെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. എപ്പോഴും അത്യാവശ്യം പിൽഗ്രിംസ് ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം. ഈ ചന്ദ്രഭാഗ റിവർ തന്നെയാണ് ഭീമ നദിയും എന്നും അറിയപ്പെടുന്നത്. ഏതാണ്ട് 861 കിലോമീറ്റർ നീളത്തിലാണ് ഇത് ഒഴുകുന്നത്. തെലങ്കാനയും മഹാരാഷ്ട്രയും കർണാടകയും എല്ലാം ഉൾപ്പെടെ ഒഴുകുന്ന ഒരു നദിയാണിത്.
ഇതാണ് അവസാനം കൃഷ്ണ നദിയിലേക്ക് ചെന്ന് ചേരുന്നത്. ഈ അളവുള്ള ഫെസ്റ്റിവൽ ടൈമിലേക്ക് ഇവിടെ എന്തായിരിക്കും അല്ലേ, ഭയങ്കര റഷായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. ഇവിടെ നടക്കുന്ന ആരതിയും അത് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ ജൂൺ ജൂലൈ മാസം അത് തന്നെ ആദ്യം ആഷാഢം, അത് തന്നെ ആഷാഢ മാസത്തിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ ഭാഗത്തേക്കൊന്നും അടുക്കാൻ പറ്റില്ല. ഒരു ഫേമസ് പിൽഗ്രിമേജ് സ്പോട്ടാണിത്. നമ്മളിപ്പോൾ നടക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, മഴക്കാലത്ത് ഇതിൻ്റെ അടുത്ത് പോലും നമുക്ക് വരാൻ പറ്റില്ല. ആ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ സ്റ്റെപ്പുകളുടെ ലെവലിലേക്കൊക്കെ ആയിരിക്കും മഴക്കാലത്ത് വെള്ളം ഉണ്ടാവുക. ഈ കുണ്ടരീനാഥ് ക്ഷേത്രമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചരിത്രമൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനും അമ്മയോടൊന്നും അനുസരിക്കാത്ത ഒരു താന്തോന്നിയായ മകൻ എങ്ങനെ മനസ്സ് മാറി, അല്ലെങ്കിൽ മനസ്സ് മാറിയിട്ട് എങ്ങനെ ഒരു നല്ല വ്യക്തിയായി എന്നുള്ള ബന്ധപ്പെട്ടുള്ള ചരിത്രമൊക്കെ ഇതിലുണ്ട്. അതായത് താന്തോന്നിയായ ഒരു മകൻ ഒരു സത്രത്തിലുള്ള ഒരു പാരായണമൊക്കെ കേട്ടതിന് ശേഷം നല്ലൊരു മനസ്സിനുടമയാവുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് കഥ പറയുന്നത്. ഐതിഹ്യം പ്രകാരം അദ്ദേഹത്തെ കാണാനായിട്ട് ഭഗവാൻ ഇവിടെ എത്തിയെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിനെ ഭഗവാനെ ഇവിടെ കുടിയിരുത്തി എന്നുള്ള രീതിയിലാണ് ഇവിടെ ഐതിഹ്യം പറയുന്നത്. രാംദേവ് മഹാരാജാവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന, സമാധി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പര എന്ന് പറയുമ്പോൾ 16-ാമത്തെ ജനറേഷനാണ്. ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നാംദേവ് എന്ന ഒരു കുട്ടിഭക്തൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഭഗവാന് ഭക്ഷണം കൊടുത്തതായിട്ട് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അത് വിശ്വസിക്കുകയായിരുന്നു. അദ്ദേഹമാണ് ഭക്ഷണം കഴിക്കുന്നത്, കുട്ടിഭക്തനായ നാംദേവാണ് ഭക്ഷണം കഴിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വലതുവശത്ത് മുകളിലായിട്ട് കാണുന്ന വിളക്കുണ്ടല്ലോ, ഒരു പ്രത്യേകതരം വിളക്കാണ്. അതിൽ ആവശ്യത്തിനുള്ള എണ്ണ മാത്രമേ എപ്പോഴും അതിലുണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഒന്നേം കൂടെ ഭയങ്കര തിരക്കാണ് നമ്മൾ പറഞ്ഞിരുന്നു. ആ തിരക്കുള്ള സമയത്ത് ഇത് മുകളിലൂടെ ഇങ്ങനെ ക്യൂ ഇങ്ങനെ മുകളിലേക്കൊക്കെയാണ് പോകുന്നുണ്ടാവുക, അമ്പലങ്ങളിലേക്ക് മാറിപ്പോകുന്നത്. ഇത്രയും വലിയ മുകളിലൂടെ പോകുന്ന ഈ പടിയിലൂടെയാണ്. 17-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പ്രശസ്തനായിട്ടുള്ള കവിയായിട്ടുള്ള തുക്കാറാം, അദ്ദേഹത്തിൻ്റെ കൃതികളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുള്ള കൃതികൾ ആണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. അദ്ദേഹത്തിന് സന്ത് തുക്കാറാം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സന്ത് എന്ന് പറയുമ്പോൾ മറാഠിയിൽ വിശുദ്ധൻ എന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ് അത്. ഇപ്പം നമ്മളിയുള്ളത് ശ്രീ വിപ്രദത്ത് മന്ദിറിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞത് ബ്രഹ്മാവിന് ഇവിടെ 3 തല എന്നതിന് പകരമായിട്ട് 1 തല, അങ്ങനെയാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. വിഷ്ണുപാദം ഭഗവാൻ ആദ്യം വന്നിറങ്ങിയ സ്ഥലമാണ് എന്നാണ് വിശ്വാസം.
Next day, Pujari opened the door and then see Bhagwan, Vithal Bhagwan Alankar is thief, chori ho gaya. So, wo sab gaon mein sab ke ghar mein search kiya, kisi ke paas nahi mila. So, iske the last mein iske ghar mein mila. तो सब ने इस पे ब्लेम किया कि तुमने चोर किया है। ओके ओके। तो उन लोगों ने पनिशमेंट किया इधर उसको देह दंड मतलब मृत्यु दे दिया ओ, था। तो भगवान ने आके उसको सेव किया इधर संत जनाब जाओ अंदर जा मोशन बॉय किटी അവസാനം നാട്ടുകാരെല്ലാം പിടിച്ചിട്ട് തന്നെ തൂക്കിക്കൊല്ലാൻ നോക്കി വിഷ്ണുപത് മന്ദിറിലേക്കുള്ള യാത്രയാണത്. ആദ്യമായിട്ട് ഇവിടെയാണ് ഭഗവാൻ കാലുകുത്തിയത് എന്നാണ് വിശ്വാസം. ഡിസംബർ മാസത്തിൽ ഇവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണത്. വളരെ ക്രൗഡഡ് ആയിരിക്കുന്നതാണ് പറയുന്നത്. Let's put the thing out. For me. ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. നാരദ മഹർഷിയുടെ ഒരു പ്രതിഷ്ഠയാണ് അവിടെ കാണുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ നാട്ടിൽ ഏതൊരു കല്യാണം നടന്നാലും ഇൻവിറ്റേഷൻ കാർഡ് ആദ്യം അവിടെ കൊണ്ടുവയ്ക്കുന്നതാണ്, ഇല്ലെങ്കിൽ ആ ബന്ധം ശാശ്വതമാകില്ല എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഇപ്പൊ ഭഗവാന്റെ രൂപങ്ങളൊക്കെ കാണുന്നുണ്ട്. കിളികൾ ഇഷ്ടംമാരി ഉണ്ടോ? സംഭവമാണ് ഇത്. എന്ത് കിളിയാണെന്ന് അറിയില്ല. ചെളി കൊണ്ടാണ് ഈ കൂറ ഉണ്ടാക്കണെന്നാണ് പറഞ്ഞത്. ചെളി കൊണ്ട് കണ്ട നല്ല രസമുണ്ട് ഇത്. ഈ കണ്ടത് ഇപ്പൊ നമ്മള് ഇവിടെയാണ് കേട്ടോ. എവിടെയാണ്? വിഷ്ണുപാദത്തിന്റെ അവിടെയാണ്. ഇനി നിങ്ങൾ വരുമ്പോ ഇതുണ്ടാവോന്ന് അറിയില്ല. ഇതിപ്പോ ഫുൾ ടൈം ഉണ്ടോ? ഇത് ഫുൾ ഫുൾ ടൈം. ഇനി നാസിക്കിൽ എത്തിയിട്ട് കാണാം. ബൈ. മറ്റേ പുഴ പറഞ്ഞു ചന്ദ്രഭാഗ. ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത് ചന്ദ്രഭാഗ റിവർ ആണ് കേട്ടോ. അതായത് ഭീമാ റിവർ എന്നും കൂടി അറിയപ്പെടുന്ന ചന്ദ്രഭാഗ റിവർ ആണിത്. ഏതാണ്ട് 850 കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ഒരു റിവർ ആണിത്. കർണാടകയും അതേപോലെ തെലങ്കാനയും മഹാരാഷ്ട്രയിലൂടെ എല്ലാം ഒഴുകി അവസാനം കൃഷ്ണ നദിയിലാണ് ഈ ഭീമാ റിവർ ചെന്ന് ചേരുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമ്മളെ നേരത്തെ പറഞ്ഞത് രാവിലെ നമ്മള് പണ്ടിപ്പൂരിൽ നിന്ന് ഇറങ്ങി നാസിക്കിലേക്കുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഒരു ചെറിയൊരു പണി കിട്ടി. ഇപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിന്നു. അത് സൺഡേക്കാണല്ലോ. അപ്പോൾ ഒരു വർക്ക്ഷോപ്പ് അന്വേഷിച്ച് കണ്ടെത്തി നമ്മളിവിടെ കയറിയിട്ടുണ്ട്. ഈ വഴി ടൊയോട്ടയ്ക്കൊക്കെ വന്നവർ ശ്രദ്ധിക്കുക. നമ്മൾ കോൾ സെൻ്ററിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് 91 കിലോമീറ്റർ കഴിയണം ടൊയോട്ടയുടെ ഒരു സർവീസ് സെൻറ്റർ. ഇവിടെ അവർക്ക് സർവീസൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു സമർത്ഥ് മോട്ടോഴ്സ് ഗാരേജ് എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട്, ആള് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വണ്ടി ചെറിയൊരു പണിക്ക് കയറ്റിയപ്പോൾ ആ നേരം കൊണ്ട് ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. സമയം അമൂല്യമാണല്ലോ, അത് പാഴാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം റെഡി ആവുകയാണ്. നമ്മുടെ കപ്പങ്ങ അല്ലേ ഇത്? ആ കപ്പങ്ങ തീർന്നിട്ടില്ല. ആദ്യ ദിവസം പറഞ്ഞ കപ്പങ്ങ ഇപ്പോഴും സ്റ്റിൽ എക്സ്. അവൻ പുതിയൊരു കസേര കണ്ടുപിടിച്ചു. അവൻ പുതിയൊരു കസേര കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. പുഴ കൊണ്ട് നിന്നിവിടെ ഇറക്കിട്ടു ഞങ്ങൾ. അല്ല, പുഴയൊക്കെ പിടിച്ചടിച്ചാലും ഇവിടെ ഇറക്കിട്ടു.
വീണ്ടും കപ്പ എങ്ങനെ പിന്നെ നമുക്ക് എന്നാ കറിയുള്ള ഉരുളക്കിഴങ്ങ് എന്തായിരുന്നു കൊണ്ടാട്ടമുണ്ട് അച്ചാറുണ്ട് എടാ അങ്ങനെയൊക്കെ ചാടലടാ ഇവിടെ നിന്നൊക്കെ തെറിച്ച് പാത്രത്തിലേക്ക് വീണാ ഞാൻ ഉണ്ടല്ലോ കല്ലൊക്കെ തെറിക്കും ചിലപ്പോ ഞാൻ എടുത്തോളാം കൊണ്ടാട്ടമുളകുണ്ട് ഉരുളക്കിഴങ്ങുണ്ട് പപ്പായ ഉണ്ട് ഇതേ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പണി ഉണ്ടല്ലോ ആ പണി ഇതാണ് വീൽ സൈഡ് ബ്രേക്ക് ഷൂ സൈഡ് എന്തോ ഇഷ്യൂ ആണ് അപ്പോൾ അത് ഇങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലോക്കൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അവർ ബൈപ്പാസ് റോഡിൽ അവരുടെ ഒരു ബൈപ്പാസ് റോഡിൽ അവരുടെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് പോലൊരു സർവീസ് സെൻ്റർ ഉണ്ട് അപ്പോൾ ആ നമ്പറിൽ നമ്മൾ വിളിച്ചപ്പോൾ അവർ വന്നു അവർ ഒരു 10-15 മിനിറ്റ് എടുത്തുവെങ്കിൽ അവർ വന്നു ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവരത് അഴിച്ച് പണിയുന്നുണ്ട് ഉടനെ ശരിയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പണ്ഡരിപ്പൂരിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ മറ്റ് കാഴ്ചകളായിട്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് നാസിക്കിലേക്കാണ് ഏതാണ്ട് ഒരു 380 കിലോമീറ്റർ നമുക്കിനി സഞ്ചരിക്കാനുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ടത്തോടെ നാസിക്കിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നാസിക്കിലെത്തിയിട്ട് കാണാം ബൈ മറ്റേ